എല്ലാവർക്കും എൻ്റെ ഏറ്റവും വിനീതമായ നമസ്കാരം. നഗ്ന കവിതകളിൽ ചിലതാണ് ഞാനിവിടെ ചൊല്ലുന്നത്. നഗ്ന കവിതകൾ എന്നാൽ തുറന്നു പറയുന്ന കവിതകൾ, വിശകലനങ്ങളിലൂടെ അപഗ്രഥനങ്ങളിലൂടെ സമൂഹത്തെ നഗ്നമാക്കുന്ന കവിതകൾ എന്നേ ഇതിനെ അർത്ഥമുള്ളൂ. ചർച്ച, നാടക ചർച്ച 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേൽക്കുന്നു. സാക്ഷാത്കാരത്തിലെ മുത്തച്ഛൻ്റെ ഡയലോഗ് ഉറക്കെ പറയുന്നു, എന്നെ കൊന്നു തരൂ. തെരഞ്ഞെടുപ്പ് കാലത്തെ മരണം, മരിക്കുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മരിക്കണം. സ്ഥാനാർത്ഥികൾ ഖദർ ഇട്ടതും ഇടാത്തതും, റീത്തുകൾ കണ്ണീർ കഞ്ഞി വീഴ്ത്തുകൾ, മരണക്കോമാളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വന്നാലോ? ശൂന്യം വീട്ടുമുറ്റം. ചെരുപ്പ്, 2 ജോഡി ചെരുപ്പുകളാണ് അയാൾക്ക് ഉള്ളത്. വീട്ടിന് പുറത്തിടാൻ മതേതര ചെരുപ്പ്, വീട്ടിലിടാൻ മതചെരുപ്പ്. അതിരാത്രം, 1ാം അതിരാത്രം കഴിഞ്ഞപ്പോൾ സുനാമി വന്നു. ഡെങ്കിപ്പനിയും എലിപ്പനിയും പന്നിപ്പനിയും ചുക്കുൻകുനിയയും വന്നു. 2ാം അതിരാത്രം കഴിഞ്ഞപ്പോൾ എൻഡോസൾഫാൻ ദുരിതം പൂർണ്ണമായി. വരുന്നുണ്ട് അടുത്ത അതിരാത്രം. ചപ്പാത്തി, അടുക്കളപ്പണിയിൽ ഭാര്യയെ സഹായിക്കാൻ തോന്നിയത് നന്നായി. ചപ്പാത്തി വരുത്തിയപ്പോഴാണ് ശില്പഭംഗി പുറത്തു വന്നത്. ഒന്ന് അമീബ, മറ്റൊന്ന് ഓസ്ട്രേലിയ. പരിണാമം, പരിണാമ സിദ്ധാന്തം വായിച്ചതിൽ പിന്നെ പുരോഹിതൻ കണ്ണാടി നോക്കിയിട്ടില്ല. എപ്പോൾ നോക്കിയാലും ഏത് കണ്ണാടിയിലും ഓരോ കുരങ്ങ്. അഭിപ്രായം ഇരുമ്പിലൊക്കെയല്ല, അഭിപ്രായം മനസ്സിലായി, ഇരുമ്പ് മനസ്സിലായി, അല്ല മനസ്സിലായി. എന്താണ് ഡാഡി ഈ ലക്ക? നായ്ക്കളുടെ കേരളം, ഏതു തെരുവിലും നായ്ക്കൾ, ഏതു നിരത്തിലും നായ്ക്കൾ. വാലു താഴ്ത്തിയത്, നുര വരുന്നത്, പേടിച്ചു നോക്കുന്നത്, കാരുണ്യം യാചിക്കുന്നത്, രതിപ്പിഴ നുണയുന്നത്. കേരളം ഡോഗ്സ് ഓൺ കൺട്രി. കോഴി ബിരിയാണി ആദ്യം കൊടുത്താലോ ആളുകൾ അപ്പോഴേ പിരിയും, ഒടുവിൽ കൊടുത്താലോ അപ്പോഴേ വരൂ. അങ്ങനെയാണ് പുതിയ അറിയിപ്പുണ്ടായത്. സാംസ്കാരിക സമ്മേളനത്തിനിടയിൽ കോഴി ബിരിയാണി വിളമ്പുന്നതാണ്. മാരേജ് ബ്യൂറോ, പള്ളിക്കല്യാണം. ആകാശത്തേക്ക് നോക്കി പുരോഹിതൻ പറഞ്ഞു, വധൂവരന്മാരെ കണ്ടെത്തിയതും കൂട്ടിച്ചേർത്തതും ദൈവമാകുന്നു. സദസ്സിൻ്റെ പിൻനിരയിലിരുന്ന് ഒരാൾ ഊറിച്ചിരിക്കുന്നുണ്ടായിരുന്നു. മാരേജ് ബ്യൂറോ നടത്തുന്ന ജോർജ് കുട്ടിച്ചായൻ. ഭാവികാലം, ലോറികൾ ലോഡുകൾ വീടുകൾ വടക്കോട്ട് പായുകയാണ്. കേരളത്തിൽ നിന്നും രാജസ്ഥാനിലേക്ക് മാർബിൾ കയറ്റിയിരിക്കുന്നു. ആചാരവെടി, സാംസ്കാരിക നായകൻ മരിച്ചു, ചുറ്റും നിന്ന് വെടിവെച്ചു ഭരണകൂടം. മരിച്ചു എന്ന് ഉറപ്പാക്കണമല്ലോ. സ്മാരകം, നേതാവിൻ്റെ സ്മാരകം നോക്കൂ. അദ്ദേഹത്തിൻ്റെ ഷർട്ട്, ലുങ്കി, അടിവസ്ത്രം, ഷേവിംഗ് സെറ്റ്, ഒടുവിൽ കുളിച്ച സോപ്പ്, ക്യാമറയ്ക്ക് മുന്നിൽ കിളയ്ക്കാനെടുത്ത മൺവെട്ടി, ഇഷ്ടപ്പെട്ട തേയില, ഞെക്കുവിളക്ക്, എല്ലാം ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ. സിദ്ധാന്തം, കവിത വായിച്ചിട്ട് ഒന്നും മനസ്സിലായില്ല. പുതിയ സിദ്ധാന്തം ഉത്ഭവിക്കുകയായി. വായിച്ചാൽ മനസ്സിലാകാത്തതെന്തോ, അതാണ് കവിത. അശ്വമേധം, കുതിരെ കുതിരെ, ലണ്ടൻ കണ്ടോ? ഇല്ല. ഏഥൻസ് കണ്ടോ? ഇല്ല. ടോക്കിയോ? ഇല്ലേ ഇല്ല. എങ്കിലും രാമൻ്റെ കുതിര ലോകം ചുറ്റി വന്നു വിജയശ്രീ ലാളിതനായി. ആഴ്ചപ്പതിപ്പ്, വിത്തും വളവും ആഴ്ചപ്പതിപ്പ് തരും. വിത്ത് കിട്ടി, മുളച്ചപ്പോൾ ആഴ്ചപ്പതിപ്പ് കത്തിച്ച് വളമാക്കി. അതാ പൈങ്കിളി കഥകളെല്ലാം പയറും വെണ്ടയ്ക്കയുമായി ആമാശയം തേടി വരുന്നു.
ആംബുലൻസ്, ഗതാഗതക്കുരുക്ക്, വരനെ വിവാഹസ്ഥലത്ത് എത്തിക്കണം. എന്താ മാർഗം? ഒരു ആംബുലൻസ് സംഘടിപ്പിച്ച് അലറി വിളിച്ചുപോയി. വിവാഹവും ഒരു അത്യാഹിതം ആണല്ലോ. ചന്ത, കവിത വേണോ? കവിത, ആറ്റുകാലമ്മ, ഗുരുവായൂരപ്പൻ, ശബരിമല ശാസ്താവ്. കവിത വേണോ? കവിത, ഇനിയുമുണ്ട്. പടച്ചോൻ, യഹോവ, ലോകമടക്കി വാഴുന്ന കല്ലുമൂട്ടൽ ഭഗവതി, പാർട്ടി സമ്മേളനങ്ങൾക്കും തെരഞ്ഞെടുപ്പുകൾക്കും റിബേറ്റ്, കാവ്യസ്തംഭം, മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. ഭഗത് സിംഗ്, ബ്രിട്ടീഷുകാരുടെ തൂക്കുമരത്തിൽ പിടഞ്ഞ് പിടഞ്ഞ് ഭഗത് സിംഗ് മരിച്ചു. എന്താ കാരണം? അയാൾ നിരീശ്വരവാദിയായിരുന്നു. ഭഗത് സിംഗ് നിരീശ്വരവാദിയായിരുന്നു എങ്കിൽ ഞാനും നിരീശ്വരവാദിയാണ്. മുത്തച്ഛൻ, മരിച്ചുപോയ മുത്തച്ഛന് കഴിക്കാൻ ചോറ് ഉരുട്ടിവെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ശബ്ദം കേട്ട് നോക്കിയപ്പോൾ അതാ ഓടിപ്പോകുന്നു നാലു കാലും വാലുമുള്ള നായ മുത്തച്ഛൻ. ഫോണിന്മേൽ കളി, ഫോണേട്ടാ ഫോണേട്ടാ എവിടെ? ഞാൻ കണ്ണൂര്. ഫോണത്തി നീ എവിടെ? ഞാൻ കൊല്ലത്ത്. രണ്ടു പേരും തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ അടുത്തടുത്ത സീറ്റുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവധി, ഈശ്വരാ നാളെ കണക്ക് മാഷ് അവധിയായിരിക്കണേ. കണക്ക് മാഷ് വന്നു, വഴക്കം കിട്ടി, ഈശ്വരൻ അവധിയിലായിരുന്നു. പാരായണം, ഏഴു ദിവസം തുടർച്ചയായി ദേവി ഭാഗവതം പാരായണം ചെയ്തു. ദേവീക്ഷേത്ര നടയിൽ തന്നെ ഫലം ഉടനെ കിട്ടി, തൊണ്ട പോയി കിട്ടി. ഫോട്ടോഷോപ്പ്, കുയിലിൻ്റെ ചിറകിൽ കഴുകൻ്റെ തൂവൽ, അയ്യൻകാളിയുടെ കയ്യിൽ ഭഗവത്ഗീത, നാരായണ ഗുരുവിന് കാവ്യ വസ്ത്രം, ചരിത്രം തോറ്റു, ഫോട്ടോഷോപ്പ് ജയിച്ചു. ബർമുഡ, മുണ്ട് വലത്തോട്ടെടുത്തുകൊണ്ട് പാകിസ്ഥാൻ മുക്കിലൂടെ പോയാൽ തല്ല് കിട്ടും, ഇടത്തോട്ടെടുത്തുകൊണ്ട് ഗുജറാത്ത് മുക്കിലൂടെ പോയാലും തല്ല് കിട്ടും. അങ്ങനെയാണ് ആ പാവം മുണ്ടുപേക്ഷിച്ച് മനുഷ്യനായത്. ക്ഷേത്രപ്രവേശനം, വൈദ്യുതിയും മൈക്കും ബൾബും ഫോണും രസീത് ബുക്കിനുള്ള പേപ്പറും അച്ചടിയും ടി വിയും ഒളിക്യാമറയും ബോർഡെഴുതാനുള്ള പെയിൻറ്റും കണ്ടുപിടിച്ചത് അഹിന്ദുക്കൾ. ബോർഡ് നോക്കൂ, അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല. മാവോയിസ്റ്റ്, വേലിപ്പടർപ്പിൽ ഒരു ചോപ്പിളക്കം, പാത്തും പതുങ്ങിയും കടന്നു പിടിച്ചപ്പോൾ ഒരു കരച്ചിൽ, ഞാൻ ചെമ്പരത്തിപ്പൂവ്. മയിൽപ്പീലി, ആശുപത്രിയിൽ ഒരു മയിൽപ്പീലി, ഡോക്ടർ എൻ്റെ ഗർഭപാത്രം നീക്കം ചെയ്യണം. കവികൾ പുസ്തകത്തിൽ പ്രവേശിപ്പിച്ച് പെറ്റുപെറ്റ് വലഞ്ഞു, ഇനി വയ്യ. നക്സലൈറ്റ്, രണ്ട് നക്സലൈറ്റുകൾ കണ്ടുമുട്ടി. അടുത്തുള്ള തട്ടുകടയിൽ നിന്നും കട്ടൻ ചായയും പരിപ്പോടയും കഴിച്ചു. പിരിയാൻ നേരം ഇരുവരും ഒരുപോലെ പറഞ്ഞു, ശരി, എന്നാൽ നമുക്ക് പിളരാം. ചുടലമരം, തെങ്ങും തേങ്ങയും കൊണ്ട് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ബുദ്ധിമാനായ മകൻ അച്ഛൻ്റെ കുഴിമാടത്തിൽ നട്ടു ഒരു റബ്ബർ തൈ, ചുടല റബ്ബർ. അവാർഡ്, വാസുകുട്ടി മാഷിന് മികച്ച അധ്യാപകനുള്ള അവാർഡ് കിട്ടി. ഇന്ന് സ്വീകരണം. പഞ്ചവാദ്യം, താലപ്പൊലി, തെങ്ങേപ്പാട്ട്, വടിവീശ്. ആശംസാ പ്രസംഗത്തിൽ സ്റ്റാഫ് സെക്രട്ടറി ആനന്ദൻ മാഷ് പറഞ്ഞു, ഈ അവാർഡിന് വേണ്ടി മാഷ് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് മറ്റൊരു അവാർഡ് കൂടി നൽകേണ്ടതാണ്. നമസ്കാരം.